Hi friends, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പരിപ്പ് കറിയാണ്. ഒരു സിമ്പിൾ കറി. ഇപ്പോൾ പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഒരു 3 വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചു. അപ്പോൾ ദാ ഇങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പുളി ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളിയും യൂസ് ചെയ്യാം. അപ്പോൾ തക്കാളി വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇനി ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കമ്മി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. നമുക്ക് വറവ് നോക്കാം. ചീനച്ചട്ടി വെച്ചു, അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായാൽ അതിലേക്ക് കുറച്ച് കടുക്, ജീരകം ചേർക്കാം. ഇതൊന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് കായപ്പൊടി ചേർക്കാം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി. ഇനി പരിപ്പ് കറികളിലൊക്കെ കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒരു ശമനമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പാലക്കും കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു സിമ്പിൾ പാലക് പരിപ്പ് കറി റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇലക്കറികളെല്ലാം നമ്മൾ ആഴ്ചയിൽ 1-2 തവണ കഴിക്കുന്നത് നല്ലതാണ്. നല്ല അയൺ കണ്ടൻ്റൊക്കെ ഉള്ളതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.